മുത്തനബിതങ്ങൾ പറഞ്ഞു മൻ ഖാലഹ, ആരെങ്കിലും അത് ചൊല്ലുകയാണെങ്കിൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവർക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്നും വഅൻജാഹു മിനന്നാർ, അവരെ അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നബിതങ്ങൾ പറഞ്ഞ ഒരു ദിക്റുണ്ട്. ഞാനത് കേട്ടിട്ടുണ്ട്, പക്ഷേ മറന്നുപോയി. ഞാനത് ഓർക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, നബി തങ്ങൾ സ്വർഗം തൻ കിട്ടാൻ കാരണമായ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമായ ഒരു ദിക്ര നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെനിക്കിപ്പോ ഓർമ്മയില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ഹാദിഹിൽ കലിമ, സഅദയദ നിങ്ങൾക്കറിയുമോ, അതാരെങ്കിലും ചൊല്ലിയാൽ അവർക്ക് സ്വർഗമുണ്ടെന്നും അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നും പറഞ്ഞ ആ ദിക്ര സഅദയ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ ദിക്റിനെ സംബന്ധിച്ച് അതെന്താണ് എന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഉസ്മാൻ എന്നവരെ ആലോചിച്ചിരുന്ന നേരത്താണ് സഅദയ നിങ്ങൾ ആ സലാം പറഞ്ഞത്. അത് ഉസ്മാൻ എന്നവർ കേൾക്കാത്തത് കൊണ്ടാണ്, നിങ്ങളോട് പിണങ്ങിയത് കൊണ്ടല്ല, കേൾക്കാതെ പോയതാണ്. ഏതാണ് ആ ദിക്റെന്ന് സഅദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു നൽകുകയാണ്. നമുക്കും അത് പഠിക്കണം. ബൈനമർ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാഹിബുൻ ഇലാ ബൈതിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ, ഫൈദാ അഅറാബിയുൻ വറാഹു യസ്ആ, ഒരു അഅറാബിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിലേക്ക് ഇതാ ഓടി വരുന്നു. ഒരു അഅറാബിയായ മനുഷ്യൻ ഓടി വന്നു, ഹബീബ് വീട്ടിലേക്ക് പോവുകയാണ്. അയാൾ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, അഖ്ബിർനീ ബികലിമത്തിൻ തുദ്ഖിലുനിൽ ജന്ന വതുബാഇദുനീ അനിന്നാർ. നബിയേ, നബി വീട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ഒരു അഅറാബി ഓടി വരുന്നു, റസൂലേ, എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ദിക്ർ എനിക്ക് പഠിപ്പിച്ചു തരുമോ നബിയേ എന്ന് ഹബീബിനോട് ചോദിച്ചത് എനിക്കോർമ്മയുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നേരം നബി തങ്ങൾ പറഞ്ഞു, ഹിയ ദഅവതു അഖീദിന്നൂൻ, അതെന്റെ സഹോദരൻ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആയാണ്. യൂനുസ് നബി അലൈഹിസ്സലാം ആംബർ വെയിലിന്റെ അകത്ത്, ആംബർ തിമംഗലത്തിന്റെ ഉള്ളിൽ 40 ദിവസം താമസിക്കുകയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്ത നേരത്ത് ആ മത്സ്യത്തിന്റെ വയറ്റിലുണ്ടായിരിക്കെ എന്റെ സഹോദരൻ ദുന്നൂൻ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കടന്ന പ്രവാചകൻ, അതായത് യൂനുസുബ്നു മത്താ, മത്തായുടെ മകൻ യൂനുസ് അലൈഹിസ്സലാം, ഏത് പ്രാർത്ഥനയാണോ ചൊല്ലിയത് അത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് നാളെ അല്ലാഹു സ്വർഗം നൽകുമെന്നും നരകത്തിൽ നിന്ന് മോചനമുണ്ടെന്നും മറ്റൊരിടത്ത് നിബിധങ്ങൾ പറഞ്ഞു. ഒരാളുടെയും സങ്കടം, ഡിപ്രഷൻ, മനസ്സിലുണ്ടാകുന്ന ടെൻഷൻ, മനസ്സിലുണ്ടാകുന്ന ആധിയും വ്യഥയും സങ്കടവും ഇല്ലാതെയാവാനും ഈ ദിക്ര തന്നെ മതിയെന്നും നിബിധങ്ങൾ പറയുമായിരുന്നു. സ്വർഗം കിട്ടാനും നരകം രക്ഷപ്പെടാനും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചൊല്ലിക്കോളു മുഅ്മിനീങ്ങളെ, ഉറക്കെ ചൊല്ലു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഒന്ന് എഴുന്നേറ്റ് 3 തവണ ചൊല്ലു. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ, അല്ലാഹു നമ്മെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ സങ്കടവും, നമ്മുടെയും നമ്മുടെ സഹോദരിമാർ, നമ്മുടെ കുടുംബം, ദുആ കൊണ്ട് വസീത്ത് ചെയ്തവർ എല്ലാവരുടെയും പ്രയാസങ്ങളെ അല്ലാഹു സലാമത്താക്കി നൽകട്ടെ. അത് ദഅവത്തു അഖീദിന്നൂൻ, എന്റെ സഹോദരൻ യൂനുസ് നബിയുടെ ദുആയാണ്. 3 തവണ നമുക്ക് ചൊല്ലാം, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ജസാകുമുല്ലാഹ്, അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. ഈ ദിക്ര നമുക്ക് കിട്ടാൻ കാരണം സ്വഹാബികളിലെ സിംഹഗർജനം മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. അതാ സലാം പറഞ്ഞപ്പോ ഉസ്മാൻ എന്നവർ ഒരുപക്ഷെ കേൾക്കുകയും മടക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഹദീസ് നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. ആ പിണക്കമുണ്ടായതിന്റെ പേരിൽ അത് പിണക്കമായിരുന്നില്ലെന്ന് പിന്നീട് മനസ്സിലായി. ഉസ്മാൻ എന്നവർ ആലോചിച്ചിരുന്ന ദിക്ര എന്താണെന്ന് ആ സലാം പറഞ്ഞു
റളിയല്ലാഹുവിൽ നിന്ന് പഠിക്കുകയും മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനു സഅദ് എന്നവരോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. സഅദേ, അങ്ങ് സലാം പറഞ്ഞു ഞാൻ കേട്ടില്ലായിരുന്നു. സഅദേ, മാപ്പാക്കി തരണം, പൊരുത്തപ്പെട്ടു തരണം. എത്ര മനോഹരമാണ് സഹാബികളുടെ ജീവിതം. എന്ത് തെറ്റുകളും എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാൽ തന്നെ മാപ്പ് തരണം, ക്ഷമിക്കണം. ക്ഷമ ചോദിക്കുന്നത്, സോറി എന്ന് പറയുന്നത്, അപ്പോളജൈസ് ചെയ്യുന്നത് എത്ര വലിയ അനുഗ്രഹമാണ്, എത്ര വലിയ നിഅമത്താണ്. വിഷമങ്ങൾ നീങ്ങുകയായി. മുഅ്മിനീങ്ങൾക്ക് വിഷമം നീരാൻ, പ്രയാസങ്ങൾ ഒഴിവായി കിട്ടാൻ നബി തങ്ങൾ പഠിപ്പിച്ച ദുആയാണിത്. ونادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين فنجيناه من الغم എന്ന് ഖുർആൻ ആ ദിക്ര ചൊല്ലിയപ്പോഴാണ് യൂനുസ് നബിയെ ഞാൻ രക്ഷിച്ചത് എന്ന് പറയുകയുണ്ടായി. ആ പ്രാർത്ഥന ഒരിക്കലൂടെ ഹബീബിൽ നിന്ന് നമുക്ക് കിട്ടാൻ കാരണമായത് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻ